വീണ്ടും കാനഡയിൽ നിന്നൊരു കഥയാണ്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒൻറ്റാരിയോ എന്ന സ്ഥലത്ത് രണ്ട് സ്കൂൾ കുട്ടികൾ അങ്ങനെ കളിയിൽ മുഴുകി മദ്യ മറന്നിരിക്കുകയാണ്. ഞായറാഴ്ചയാണ്, നാളെ സ്കൂളിൽ പോകണമല്ലോ എന്ന് ഓർത്തപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര മടി. ഒരു അവധി കിട്ടാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് അവരുടെ കുഞ്ഞു തലയിൽ ഒരു വലിയ ബുദ്ധി ഉദിച്ചു. തൊട്ടടുത്ത മലയിൽ മേഞ്ഞു നടന്നിരുന്ന മൂന്ന് മുട്ടനാടുകളെ അവർ പിടിച്ചുകൊണ്ട് വന്നു. കുറച്ച് പെയിൻ്റൊക്കെ സംഘടിപ്പിച്ച് ഒരാടിൻ്റെ പുറത്ത് അവർ ഒന്ന് എന്ന് എഴുതിയൊരു വട്ടം ഇട്ടു. രണ്ടാമത്തേൻ്റെ പുറത്ത് രണ്ട് എന്ന് എഴുതി. എന്നാൽ മൂന്നാമത്തെ ആടിൻ്റെ പുറത്ത് നാല് എന്നും എഴുതി. അന്ന് രാത്രി അവർ ഈ മൂന്ന് മുട്ടനാടുകളെയും സ്കൂൾ കെട്ടിടത്തിൻ്റെ അകത്ത് കയറ്റിവിട്ടു. പിറ്റേന്ന് ടീച്ചേഴ്സും പ്യൂണൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൻ്റെ പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ആട്ടിൻ കാഷ്ടവും ആട് തിന്ന് തുപ്പിയിട്ട പേപ്പറിൻ്റെ കഷ്ണവും ഒക്കെ കിടക്കുന്നത് കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു. വേഗം നാലുപാടും തിരച്ചിൽ ആരംഭിച്ചു. അധികം വൈകാതെ മൂന്നാടുകളെയും കണ്ടുപിടിച്ചു. പക്ഷെ പ്രശ്നമുള്ള തീർന്നില്ല. ഒന്ന് രണ്ട് നാല് എന്നെഴുതി ആടുകളെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ മുട്ടനാട് എവിടെ? അത് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്ന ധാരണയിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അധികം വൈകാതെ കുട്ടികൾ ആഗ്രഹിച്ച പോലെ സ്കൂളിന് ഉച്ച കഴിഞ്ഞ് അവധിയും കിട്ടി. ടീച്ചേഴ്സും സെക്യൂരിറ്റിയും പ്യൂൺ ചേച്ചിമാരും എല്ലാവരും കൂടി അന്വേഷിച്ചിട്ടും മൂന്നാമത്തെ ആടിനെ മാത്രം കിട്ടിയില്ല. എന്താ കാരണം? അങ്ങനെ ഒരാട് ഇല്ല എന്നത് തന്നെ കാരണം. ഒന്നാലോചിച്ചാൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെയും അവസ്ഥ. ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായാലും ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ബന്ധങ്ങളെ ഓർത്താകാം, മറ്റു ചിലപ്പോൾ ജോലിയിലെ പ്രശ്നങ്ങളെ ഓർത്താകാം, സമ്പത്തിനെ ഓർത്താകാം, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഓർത്താകാം, ഇനിയും കൈവരിക്കാൻ സാധിക്കാത്ത നേട്ടങ്ങളെക്കുറിച്ച് ഓർത്താകാം, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ സംഭവിച്ചാൽ ഞാനും കുടുംബവും എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുള്ള അകാരണമായിട്ടുള്ള ഭയമാകാം. നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത അഥവാ സങ്കല്പത്തിൽ മാത്രമുള്ള ആ മൂന്നാമത്തെ ആടിനുള്ള ഉദാഹരണങ്ങളാണ്. നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നതിനിടയിൽ ഓൾറെഡി കൈവശമുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ ആസ്വദിക്കാൻ നമ്മൾ ശരിക്കും മറന്നു പോവുകയാണ് അല്ലേ. ഇല്ലായ്മകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കാതെ, നാളെയെക്കുറിച്ച് ഓർത്ത് വെറുതെ വിഷമിക്കാതെ, ഇന്ന് നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനും അത് ആസ്വദിക്കാനും സാധിച്ചാൽ നമ്മുടെ ഇന്നുകൾ മാത്രമല്ല നാളുകളും സ്വാഭാവികമായി ഏറ്റവും മനോഹരമാക്കാൻ, ഏറ്റവും മികച്ചതാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഏറ്റവും അടിപൊളിയായി ആസ്വദിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.